ഇന്റേണൽ ഇയറിന്റെ വർക്കിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫ്ലോ റൈറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് ഇന്റേണൽ ഇയർ. അതുപോലെ കണ്ണിനും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് ഓഫ് ഐയും ചോദിക്കാറുണ്ട്. അപ്പൊ ഇയർ ആദ്യം നമ്മൾ പറയുന്ന സൗണ്ട് സിഗ്നല് ഒരു സ്ഥലത്ത് നിന്ന് സൗണ്ട് സിഗ്നല് വരും. ഒറ്റ മിനിറ്റ്. സോ ഒരു സൗണ്ട് സിഗ്നൽ എങ്ങോട്ട് വരും? നമ്മളുടെ പിന്നയിലേക്ക് വരും. പിന്നെ അത് കളക്ട് ചെയ്തിട്ട് ഓഡിറ്ററി കനാലിലേക്ക് കൈമാറും. ഓഡിറ്ററി കനാലിൽ നിന്ന് അത് ടിംബാനത്തിലേക്ക് പോകും. ടിംബാനത്തിൽ ഉണ്ടാവുന്ന സൗണ്ട് സിഗ്നൽ പിന്നെ എങ്ങോട്ടാണ് പോവുക? അത് മാലിയസ് ഇൻകസ് സ്റ്റേപ്പീസ് ആണ്. അത് മൂന്ന് നമുക്ക് മൂന്നായിട്ട് എഴുതാം, അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഒറ്റ പേരായിട്ട് ഇയർ ഓസിക്കിൾസ് എന്നിട്ട് ഒറ്റ പേരാക്കിയിട്ട് എഴുതിയാലും മതി. അത് കഴിഞ്ഞാലോ ഇയർ ഓസിക്കിൾസ് നേരെ സ്റ്റേപ്പീസ് നേരെ ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ നേരെ എൻഡോലിംഫ് എഴുതി ഹെയർ സെൽ എഴുതിയിട്ട് അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓർഗൺ ഓഫ് കൂട്ടിന്ന് എഴുതുക. ഓർഗൺ ഓഫ് കൂട്ടിന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ എയർ സെല്ലും പേസിലാർ മെമ്പറും എൻഡോലിംഫ് ഒക്കെ കൂടി ചേരും. അത് കഴിഞ്ഞാൽ ഓർഗൺ ഓഫ് കൂട്ടിന്ന് പിന്നെ നേരെ സൗണ്ട് സിഗ്നൽ എന്താക്കി മാറ്റി എന്തായി മാറും? ഇമ്പൾസ് ആയി മാറും. ഇമ്പൾസ് നേരെ ഓഡിറ്ററി നെർവ് വഴി ഓഡിറ്ററി നെർവ് എത്തും. ഇയർ ഓസിക്കൽസ് ഓവൽ വിൻഡോ വഴി ഓർഗൻ ഓഫ് കോട്ടി എത്തും. ഓർഗൻ ഓഫ് കോട്ടി നിന്ന് ഇമ്പൾസ് ആയി, ഇമ്പൾസ് ഓഡിറ്ററി നെർവ് നേരെ ബ്രെയിനിലെത്തും. ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെൻസ് ഓഫ് ഹിയറിംഗ്. ഇതാണ് ഇയറിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫ്ലോ ചാർട്ട്. ഇത് എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഓർഗൺ ഓഫ് കോട്ടിക്ക് പകരം നിങ്ങൾക്ക് നേരെ ഓവൽ വിൻഡോ കഴിഞ്ഞ് എൻഡോലിംഫ് ഹെയർ സെല്ല് ഇമ്പൾസ് എഴുതിയാലും കുഴപ്പമില്ല, ഒന്ന് എക്സ്ട്രാ വരും. അതുപോലെ തന്നെ ഇയറോസിക്കിൾസിന് പകരം ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് മാലിയസ് ഇൻകസ് സ്റ്റേപ്പീസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഫ്ലോ ചാർട്ട് ഉണ്ടാവുക. ഇനി ഫ്ലോ ചാർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോ ചാർട്ടോടെ നിങ്ങൾക്ക് അവിടെ ഇയറിന്റെ ഹിയറിംഗിന്റെ പാർട്ട് അവിടെ കഴിഞ്ഞു. ഇനി ഇയർ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ് എന്ത്? ബോഡി ബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് ബോഡി ബാലൻസിങ് എന്താ നോക്കാം. ബോഡി ബാലൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബോഡി ബാലൻസിങ്, അപ്പൊ അടുത്ത ഹിയറിന്റെ ഫംഗ്ഷൻ ആണ് ബോഡി ബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇയർ ബോഡി ബാലൻസിങ് എങ്ങനെ ചെയ്യാണ്? ഇയർ ബോഡി ബാലൻസ് ചെയ്യുന്ന ആരൊക്കെ ഹെൽപ്പ് ആണ്? സെമി സർക്കുലർ കനാൽ, സെമി സർക്കുലർ കനാൽ, അതുപോലെ തന്നെ വെസ്റ്റിബ്യൂൾ, പിന്നെ വെസ്റ്റിബ്യൂലാർ നേവ്, പിന്നെ ബ്രെയിൻ. അപ്പൊ ഇത്രയും പാർട്സ് ആണ് ശരിക്കും നമുക്ക് എവിടെ ഉള്ളത്? നമുക്ക് ബോഡി ബാലൻസിങ്ങില് പഠിക്കാനുള്ളത്. സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും വെസ്റ്റിബ്യൂലാർ നേവും ഇന്റേണൽ ഇയറിന്റെ പാർട്സ് ആണ്. പിന്നെ കൂടാതെ ബ്രെയിനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ശരീരത്തില് ബോഡി ബാലൻസിങ്ങിന് വേണ്ടി ശരീരത്തിന്റെ ബോഡി ബാലൻസിങ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വെസ്റ്റിബ്യൂളിന്റെയും കോക്ലിയക്ക് ഈ വെസ്റ്റിബ്യൂലാർ സെമി സർക്കുലർ കനാലിന്റെയും വെസ്റ്റിബ്യൂളിന്റെ അകത്തൊക്കെ കോക്ലിയക്ക് അകത്തുള്ളത് പോലത്തെ ഫ്ലൂയിഡ് ഉണ്ട്. അതാണ് എന്ത്? എൻഡോ ലിംഫ് എന്ന് പറയുന്നത്. സോ ഈ വെസ്റ്റിബ്യൂലാർ കനാൽ വെസ്റ്റിബ്യൂളിന്റെ അകത്തൊക്കെ എന്തുണ്ട്? എൻഡോ ലിംഫ് ഉണ്ട്. അപ്പൊ ബോഡി ബാലൻസ് ചെയ്യുന്നത് നമ്മളുടെ ഹെഡിന്റെ മൂവ്മെന്റ് വെച്ചിട്ടാണ്. അതായത് നമ്മളെ ഹെഡിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ് നമ്മളെ ബോഡിനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഹെഡ് ഞാൻ ഇപ്പൊ വലത്തോട്ടേക്ക് ചെരിക്കുകയാണെങ്കിൽ എന്റെ ബോഡി വലത്തോട്ടേക്ക് വീഴാൻ പോവാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? എന്റെ ഹെഡിൽ വലത്തോട്ട് റൈറ്റ് സൈഡിലേക്കുള്ള മൂവ്മെന്റ് ഉണ്ടാവും. ഇങ്ങനെ ഹെഡിൽ മൂവ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഹെഡിലാണ് ചെവി സിറ്റുവേറ്റ് ഇയർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെഡിന്റെ മൂവ്മെന്റ് എന്തുണ്ടാവും? നമ്മളുടെ ഇയറിന്റെ ഇന്റേണൽ ഇയറിലും മൂവ്മെന്റ് ഉണ്ടാക്കും. അതായത് നമ്മളുടെ ഹെഡിനുണ്ടാവുന്ന അതേ മൂവ്മെന്റ് ഇന്റേണൽ ഇയറിന്റെ അകത്തുള്ള എൻഡോ ലിംഫില് മൂവ്മെന്റ് ഉണ്ടാക്കും. നമ്മളെ ഹെഡ് ലൈറ്റിലോട്ട് പോവാണെങ്കിൽ ചെവിന്റെ അകത്തുള്ള റൈറ്റ് ഇയറിലെ എൻഡോ ലിംഫില് മൂവ്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹെഡ് ലെഫ്റ്റിലോട്ട് ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഇയറിന്റെ അകത്തുള്ള എൻഡോ ലിംഫിന് മൂവ്മെന്റ് ഉണ്ടാവും. ഇങ്ങനെ എൻഡോ ലിംഫിന് മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കറിയാം ഈ എൻഡോ ലിംഫിന്റെ അകത്താണ് ആരുള്ളത്? ഹെയർ സെല്ല് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. നമ്മുടെ കോക്ലിയക്ക് അകത്തുള്ളത് പോലെ തന്നെ ഹെയർ സെല്ലുകൾ എവിടെയുണ്ട്? സെമി സർക്കുലർ കനാലിന്റെയും വെസ്റ്റിബ്യൂളിന്റെ അകത്തും ഉണ്ട്.
കോക്ലിയക്ക് അകത്തുള്ളത് പോലെ തന്നെ എൻഡോലിംഫ് ഉണ്ട് എൻഡോലിംഫിന്റെ ഉള്ളിൽ ആരുണ്ട് ഹെയർ സെല്ലുകൾ ഉണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെയും സെമി സർക്കുലർ കനാലിന്റെ വെസ്റ്റിബ്യൂളിന്റെ അകത്തൊക്കെ എൻഡോലിംഫ് കൊണ്ട് ഫിൽഡ് ആണ് ഇതിന്റെ വാൾസിലൊക്കെ സെമി സർക്കുലറിന്റെ വെസ്റ്റിബ്യൂളിന്റെയും വാളിലൊക്കെ എന്തുണ്ട് ചെറിയ ചെറിയ ഹെയർ സെല്ലുകൾ അഥവാ റിസപ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ ഈ എൻഡോലിംഫിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ് ആർക്ക് കിട്ടും ഹെയർ സെല്ലിനെ മൂവ് ചെയ്യിക്കും ഹെയർ സെല്ലിനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ആ ഏത് ഭാഗത്തേക്കാണോ നമ്മൾ ഹെഡ് മൂവ് ആയത് ആ മൂവ്മെന്റിനുള്ള ഇമ്പൾസുകൾ ഹെയർ സെല്ലിന്റെ അകത്ത് ഫോം ചെയ്യും ഹെയർ സെല്ലിന്റെ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും ആ മൂവ്മെന്റിന് ഈക്വൽ ആയിട്ടുള്ള ഇമ്പൾസുകൾ ഈ ഹെയർ സെല്ലിന്റെ അകത്ത് ഫോം ചെയ്യും ആ ഇമ്പൾസുകൾ നേരെ ബ്രെയിനകത്തേക്ക് ആര് വഴി വെസ്റ്റിബ്യുലാർ നെർവ് വഴി ഈ ഇമ്പൾസുകൾ നേരെ ബ്രെയിനിലെത്തും വെസ്റ്റിബ്യുലാർ നെർവ് വഴി ഈ ഇമ്പൾസുകൾ നേരെ ബ്രെയിനിലെത്തിയിട്ട് ബ്രെയിൻ എന്ത് മനസ്സിലാവും നമ്മുടെ ബോഡിക്ക് റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ മൂവ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി റൈറ്റ് സൈഡിലേക്ക് ചെരിയുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ആ ഭാഗത്തെ മസിൽസിനെ മുഴുവൻ കൺട്രോൾ ചെയ്തിട്ട് അതായത് എന്ത് ചെയ്യും ബൈ കോർഡിനേറ്റിംഗ് ദ മസിൽസ് മെയിൻറ്റെയിനിങ് ദ ബോഡി ബാലൻസ് അപ്പം എന്ത് ചെയ്യും ആ ഭാഗത്തുള്ള മസിൽസിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളുടെ ബ്രെയിനിന്റെ ഏത് ഭാഗം സെറിബെല്ലം നിങ്ങൾ ബ്രെയിൻ പഠിച്ചിട്ടുണ്ട് സെറിബെല്ലം ഇസ് ദ പാർട്ട് വിച്ച് മെയിൻറ്റെയിൻ ദ ബോഡി ബാലൻസിങ് ബൈ കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റ് ദ മസ്കുലർ ആക്ടിവിറ്റീസ് അപ്പൊ നമ്മുടെ ശരീരത്തിലെ മസ്കുലർ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്തിട്ട് ബോഡി ബാലൻസ് ചെയ്യുന്ന ഭാഗമാണ് സെറിബെല്ലം അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇയറിന്റെ പാർട്ടാണ് സെമി സർക്കുലർ കനാൽ വെസ്റ്റിബ്യൂൾ അതുപോലെ തന്നെ വെസ്റ്റിബ്യൂലാർ നെർവ് എങ്ങനെയാണ് നമ്മളുടെ ബോഡി ബാലൻസ് ചെയ്യുന്ന ഹെഡിന്റെ മൂവ്മെന്റ് വെച്ചിട്ടാണ് ഹെഡിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ് ഈ ഇന്റേണൽ ഇയറിന്റെ എൻഡോലിംഫിലെ മൂവ്മെന്റ് ഉണ്ടാക്കും ഈ എൻഡോലിംഫിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ് ഹെയർ സെല്ലിന് മൂവ്മെന്റ് ഉണ്ടാവും ആ ഹെയർ സെല്ലിന് മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈക്വൽ മൂവ്മെന്റിന് ഈക്വൽ ആയിട്ടുള്ള ഇമ്പൾസ് ഹെയർ സെല്ല് ഫോം ചെയ്യിക്കും ആ ഹെയർ സെല്ല് ഫോം ചെയ്യുന്ന ഇമ്പൾസുകൾ വെസ്റ്റിബ്യൂലാർ നെർവ് വഴി സെറിബെല്ലത്തിലെത്തി സെറിബെല്ലം നമ്മളെ ഏത് ഭാഗത്തേക്കാണോ നമ്മുടെ ശരീരത്തിന് മൂവ്മെന്റ് ഉള്ളത് ബോഡി മൂവ്മെന്റ് ഉള്ളത് ആ ഭാഗത്തെ മസിൽസിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ബോഡിനെ വീണ്ടും സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യിക്കും ഇതാണ് എന്ത് ബോഡി ബാലൻസിങ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെവി നമ്മളുടെ ബോഡി ബാലൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചെവി പഠിച്ചപ്പോൾ തന്നെ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഹിയറിങ്ങും അതുപോലെ തന്നെ ബോഡി ബാലൻസിങ്ങും അപ്പൊ ബോഡി ബാലൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ബോഡി ബാലൻസിങ്ങും ഹിയറിങ്ങും കഴിഞ്ഞാൽ നമ്മളുടെ സെൻസ് ഓർഗൻ ആയിട്ടുള്ള ഇയർ അവിടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പൊ ബോഡി ബാലൻസിങ്ങും ഇയറും കഴിഞ്ഞാൽ നമ്മളുടെ സെൻസ് ഓർഗൻ ആയിട്ടുള്ള ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതിൽ ചോദിക്കാൻ സാധ്യത ഉള്ളത് വർക്കിംഗ് ഓഫ് ഇയറിന്റെ ഫ്ലോ ചാർട്ട് എഴുതാൻ അല്ലെങ്കിൽ ബോഡി ബാലൻസിന്റെ ഫ്ലോ ചാർട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇയർ ബോഡി ബാലൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നോ ഒക്കെയാണ് എക്സാമിന് ചോദിക്കുക അപ്പൊ രണ്ട് സെൻസ് ഓർഗൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇയറും ഐയും ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് അടുത്ത സെൻസ് ഓർഗൻ ആയ മൂന്ന് സെൻസ് ഓർഗൻ ആയിട്ടുള്ള മൂന്നാമത്തെ സെൻസ് ഓർഗൻ ആണ് ടങ്ക് നമ്മുടെ നാക്ക് അല്ലെ വായിൽ കാണുന്ന ടങ്ക് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഡിറ്റക്ട് ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൻസ് ഓർഗൻ ആണ് ആര് എന്ന് പറയുന്നത് ടങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടേസ്റ്റ് സ്റ്റിമുലേനെ റിസീവ് ചെയ്യുന്ന ഓർഗൺ ആണ് എന്ത് ടങ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ സ്റ്റിമുലേനെ ടേസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റിമുലേനെ റിസീവ് ചെയ്യാനുള്ള ഒരു റിസപ്റ്റർ എവിടെ കാണണം ടങ്ങിൽ കാണണം അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും നമ്മളുടെ ടങ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടിയിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടങ്ങിന്റെ മുകളിലൊക്കെ ഒരു ചെറിയ ചെറിയ ഇങ്ങനെ ഒരു സ്മോൾ പ്രൊജക്റ്റഡ് ഒരു സ്ട്രക്ചർ ഇങ്ങനെ കാണാൻ പറ്റും പുറത്തേ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ചെറിയ ചെറിയ കുരുകൾ പോലത്തെ ഒരു സ്ട്രക്ചർ നമ്മുടെ നാക്കിന്റെ മുകളിലൊക്കെ കാണാൻ പറ്റും ടങ്ങിന്റെ മുകളിൽ കാണുന്ന സ്മോൾ പ്രൊജക്റ്റഡ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഇങ്ങനെയുള്ള ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് പാപ്പില്ലേ എന്താ പറയാ പാപ്പില്ലേ എന്താണ് പറയാ പാപ്പില്ലേ എന്നാണ് പറയാ ഈ പാപ്പില്ലേ നമ്മുടെ നാക്കിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ടേസ്റ്റ് സെൻസ് ടേസ്റ്റ് ചെയ്യാൻ പോലെ ടേസ്റ്റിന് എന്ത് ചെയ്യാൻ പറഞ്ഞത് സെൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിറ്റക്ട് ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന സ്മോൾ പ്രൊജക്റ്റഡ് പാർട്ടാണ് എന്ത് പാപ്പില്ലേ എന്ന് പറയുന്നത് ഇങ്ങനെ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഈ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സ്മോൾ പാർട്ടിക്കിൾസിനെ ഹെൽപ്പ് ചെയ്യുന്നത് അതിനകത്ത് ആരുള്ളത് കൊണ്ടാണ് കീമോ റിസപ്റ്റർ ഉള്ളത് കൊണ്ടാണ് അപ്പൊ അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റിസപ്റ്റർ ആണ് കീമോ റിസപ്റ്റർ
ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന റിസപ്റ്റർ ആണ് കീമോ റിസപ്റ്റർ. അപ്പൊ ഏത് സെൻസറിനെ എടുത്താലും നിങ്ങൾക്ക് അവിടെ ഒരു റിസപ്റ്ററെ കാണാൻ പറ്റും. കണ്ണില് ഫോട്ടോ റിസപ്റ്റർ, ചെവിയില് ഓഡിയോ റിസപ്റ്റർ അഥവാ ഹെയർ സെൽ എന്ന് പറയാം. അതുപോലെ തന്നെ ടങ്കിലുള്ള റിസപ്റ്റർ ആണ് കീമോ റിസപ്റ്റർ. ടങ്കിലുള്ള റിസപ്റ്റർ ആണ് കീമോ റിസപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ടങ്കിലുള്ള റിസപ്റ്റർ ഏതാന്ന് മനസ്സിലായി, കീമോ റിസപ്റ്റർ ആണെന്ന് മനസ്സിലായി. അത് എവിടെയാ കാണുന്നത്? ടങ്കിന്റെ മുകളിലുള്ള സ്മോൾ പ്രൊജക്റ്റഡ് പാർട്ട് ആയിട്ടുള്ള പാപ്പിലേക്ക് അകത്താണ് ആരുള്ളത്? കീമോ റിസപ്റ്റർ ഉള്ളത്. ഇനി വർക്കിംഗ് ഒന്ന് പറയാം. നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ആഹാരം ടീത്ത് ഉപയോഗിച്ച് നന്നായിട്ട് ച്യൂ ചെയ്യും, ചവച്ചരയ്ക്കും അല്ലെ. ആ മിക്സ് എന്ത് ചെയ്യും? സലൈവായിട്ട് നന്നായിട്ട് മിക്സ് ആവുന്ന സമയത്ത് സലൈവയ്ക്ക് അകത്തുള്ള ഈ ടേസ്റ്റിന്റെ ടേസ്റ്റ് പാർട്ടിക്കിൾസിനെ കീമോ റിസെപ്റ്റർ എത്തുകയും കീമോ റിസെപ്റ്റേഴ്സ് അതെന്ത് ചെയ്യും? ഇമ്പൾസ് ആക്കി മാറ്റുകയും ചെയ്യും. ആ ടേസ്റ്റ് നടക്കുന്ന സ്റ്റിമുലൈൻ എന്താക്കി മാറ്റും? ഇമ്പൾസ് ആക്കി മാറ്റി ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ട, നിങ്ങൾ ഐ പഠിച്ച സമയത്ത് അവിടെ ഒപ്റ്റിക് നെർവ് പഠിച്ചു, ഇയർ പഠിച്ച സമയത്ത് നിങ്ങൾ അവിടെ ഓഡിറ്ററി നെർവും അതുപോലെ വെസ്റ്റിബുലാർ നെർവും പഠിച്ചു. പക്ഷേ ടങ്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നെർവിനെ കുറിച്ച് പഠിക്കാനില്ല, അത് എളുപ്പമായി കിട്ടി നിങ്ങൾക്ക് എന്തായാലും. അതുകൊണ്ട് നിങ്ങൾ അവിടെ കീമോ റിസെപ്റ്ററിനെ പാപ്പിലേയും മാത്രം പഠിച്ചാൽ മതി. ഈ കീമോ റിസെപ്റ്റർ ആണ് ടേസ്റ്റിന് എന്താക്കി മാറ്റുന്നത്? ഇമ്പൾസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ആ ഇമ്പൾസ് ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ ആ ഇമ്പൾസിനെ അനലൈസ് ചെയ്തിട്ട് അത് എന്ത് ടേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് പൊതുവായിട്ട് നമ്മളുടെ ടങ്കിന് 5 ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്താണ് സോൾട്ട്, ഷുഗർ, ബിറ്റർ, ഉമാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേസ്റ്റും ഉണ്ട്. ഇങ്ങനെ ഈ ഉമാമി എന്ന് പറഞ്ഞ ടേസ്റ്റ് പുതുതായിട്ട് ഒരു ജപ്പാനീസ് വേർഡാണ്. ഈ ഉമാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സീ ഫുഡ്, അതുപോലെ തന്നെ പച്ചക്ക് കഴിക്കുന്ന മാംസം, അതുപോലെ തന്നെ മഷ്റൂം, മീറ്റിന്റെ ഒക്കെ സീ ഫുഡിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് ശരിക്കും ഉമാമി എന്ന് പറയുന്നത്. ഇനി പുതുതായിട്ട് ഒരു ടേസ്റ്റും കൂടി വന്നിട്ടുണ്ട്, അത് ഏതാ നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇത്തരം ടേസ്റ്റുകളൊക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മളുടെ കീമോ റിസെപ്റ്റേഴ്സിന് ഉണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കഴിഞ്ഞു? ടങ്കിനെ കുറിച്ച് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ പഠിക്കാൻ. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇയറും ഐയും മാത്രമേ ഉള്ളൂ. ടങ്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ റിസെപ്റ്ററിനെ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തതാണ് നമ്മളുടെ നാലാമത്തെ സെൻസറിനായിട്ടുള്ള നോസ് എന്ന് പറയുന്നത്. അപ്പൊ നോസ് പഠിക്കുമ്പോൾ അതുപോലെ തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ പോലെ നമുക്കൊന്ന് ഫിഗറിന്റെ ഹെൽപ്പ് എടുക്കാം. അപ്പം നമ്മളുടെ നോസ് ബാക്കി ഭാഗങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡിറ്റക്ട് സ്മെൽ, സ്മെല്ല് തിരിച്ചറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൻസ് ഓർഗനാണ് ആര്? നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നോസിനകത്ത് ഈ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന റിസപ്റ്ററിന്റെ പേര് പഠിക്കണം. അതാണ് ഓൾഫാക്ടറി റിസപ്റ്റർ. എന്താണ് പറയുക? ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അപ്പോ സ്മെല്ല് എന്ന് പറയുന്ന സ്റ്റിമുലൈനെ ഇമ്പൾസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്മെല്ല് റിസീവ് ചെയ്യുന്ന റിസപ്റ്റർ ആണ് ആര്? ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ മൂക്കിനകത്ത് മ്യൂക്കസ് ഉണ്ട്. മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജലദോഷം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മൂക്കിനകത്തുള്ള ലിക്വിഡിനെ അടുത്തേക്ക് നമ്മൾ മ്യൂക്കസ് എന്ന് വിളിക്കാം. അപ്പൊ ഈ ജലദോഷം എന്ന അസുഖം ഉണ്ടാകുന്ന സമയത്താണ് മ്യൂക്കസ് ധാരാളമായി പ്രൊഡ്യൂസ് ചെയ്യുക. അല്ലാത്ത സമയത്ത് നമ്മുടെ മൂക്കിനകത്ത് എന്തുണ്ട്? മ്യൂക്കസ് ഉണ്ട്. സോ മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വഴുവഴുപ്പുള്ള ഒരു കൊഴുപ്പുള്ള പോലത്തെയുള്ള ഒരു ഫ്ലൂയിഡ് ആണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ മൂക്കിനകത്ത് എന്തുണ്ട്? ഈ മ്യൂക്കസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മ്യൂക്കസ് ഗ്ലാൻഡിന്റെ ഉള്ളിലായിട്ടാണ് നമ്മളുടെ എന്തുള്ളത്? ഈ റിസപ്റ്റേഴ്സ് ഉള്ളത്. അപ്പം നമ്മളുടെ എയറിനകത്ത് ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ? സ്മെല്ല് ഉള്ള പാർട്ടിക്കിൾസ് നമ്മൾ പറയുന്ന പേരാണ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് അഥവാ ആരോമാറ്റിക് പാർട്ടിക്കിൾസ്. സ്മെല്ല് തരുന്ന പാർട്ടിക്കിൾസ് നമ്മൾ പൊതുവായിട്ട് എന്താ വിളിക്കുക? ആരോമാറ്റിക് പാർട്ടിക്കിൾസ് എന്നാണ് വിളിക്കുക. അപ്പൊ എയറിനകത്തൊക്കെ എന്തുണ്ട്? ഈ ആരോമാറ്റിക് പാർട്ടിക്കിളിന്റെ മോളിക്യൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ നമ്മള് എയർ ഉള്ളിലോട്ട് ഇൻടേക്ക് ചെയ്യുന്ന, നമ്മൾ ശ്വാസം വലിക്കുന്ന സമയത്ത് ഈ നമ്മൾ എടുക്കുന്ന ഇൻടേക്ക് ചെയ്യുന്ന എയറിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും? ഈ പാർട്ടിക്കിൾസും കൂടി നമ്മുടെ മൂക്കിനകത്തേക്ക് കയറും. ഈ പാർട്ടിക്കിൾസ് മൂക്കിനകത്തേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെയൊക്കെ എന്തുണ്ട്? നമ്മുടെ മൂക്കിനകത്തൊക്കെ മ്യൂക്കസ് ഉണ്ട്, ഒരു വഴുവഴുപ്പുള്ള ഒരു ചെറിയ ലിക്വിഡ് ഉണ്ട്. സോ എന്ത് ചെയ്യും ഈ സമയത്ത്? ഈ ലിക്വിഡ് മ്യൂക്കസിനായിട്ട് എന്ത് ചെയ്യും? ഈ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് മ്യൂക്കസുമായിട്ട് ലിങ്ക് ആവും.
നമ്മൾ എയർ എടുക്കുന്ന സമയത്ത് എയറിന്റെ കൂടെ ആരോമാറ്റിക് പാർട്ടിക്കൾ മൂക്കിനകത്തേക്ക് കയറും, നോസിനകത്തേക്ക് കയറും. അവിടെ വെച്ച് നോസിനകത്ത് മ്യൂക്കസ് ഓൾറെഡി ഉണ്ട്. ആ മ്യൂക്കസുമായി എന്ത് ചെയ്യും, ഈ ആരോമാറ്റിക് പാർട്ടിക്കള് മിംഗിൾ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒന്ന് കൂടിച്ചേരും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ അങ്ങനെയാണ് ഈ മ്യൂക്കസിന്റെ ഒപ്പമാണ് എന്ത് ചെയ്യുക, ഈ ആരോമാറ്റിക് പാർട്ടിക്കൽസ് നമ്മളെ ഓൾഫാക്ടറി റിസപ്റ്ററിൽ എടുത്തുക. ഇങ്ങനെ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിൽ ഈ ആരോമാറ്റിക് പാർട്ടിക്കിൾ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ആരോമാറ്റിക് പാർട്ടിക്കിൾ ഓൾഫാക്ടറി റിസപ്റ്ററിൽ എത്തുന്ന സമയത്ത് ഈ പാർട്ടിക്കൾ ആരോമാറ്റിക് കോമ്പൗണ്ടിനെ എന്താക്കി മാറ്റും, നമ്മളുടെ മൂക്കിനകത്തുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഇമ്പൾസ് ആക്കി മാറ്റും. ഈ ഇമ്പൾസുകൾ വീണ്ടും നേരെ ബ്രെയിനിൽ എത്തിയിട്ടാണ് ബ്രെയിൻ അത് അനലൈസ് ചെയ്തിട്ട് നമ്മളോട് പറയും അത് ഇന്ന ഫുഡിന്റെ സ്മെല്ലാണ്, അല്ലെങ്കിൽ അത് ഇന്ന സാധനത്തിന്റെ സ്മെല്ലാണ്, അല്ലെങ്കിൽ അത് ഇന്ന സ്പ്രേ ആണ് എന്നൊക്കെ നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ബ്രെയിനാണ്. ആ ബ്രെയിനിലേക്ക് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഇമ്പൾസുകൾ കൊടുക്കുന്ന റിസപ്റ്റർ ആണ് ആര്, ഓൾഫാക്ടറി റിസപ്റ്റർ. അപ്പൊ നോസും ടങ്ങും പഠിക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ആകെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അവിടെയുള്ള റിസപ്റ്ററിന്റെ പേര് മാത്രമേ ഉള്ളൂ. ടങ് ആണെങ്കിൽ കീമോ റിസപ്റ്റർ, നോസ് ആണെങ്കിൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് തിരിച്ചറിയാൻ പറ്റുന്നത്, സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അഞ്ചാമത്തെ സെൻസ് ഓർഗൻ ആണ് സ്കിൻ എന്ന് പറയുന്നത്. എന്താണ് സ്കിൻ, അഞ്ചാമത്തെ സെൻസ് ഓർഗൻ ആണ് സ്കിൻ എന്ന് പറയുന്നത്. സ്കിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു റിസപ്റ്ററിനെ മാത്രം പറയാൻ പറ്റില്ല, കാരണം നമ്മളുടെ സ്കിന്നകത്ത് ടച്ച് ഡിറ്റക്ട് ചെയ്യുന്ന റിസപ്റ്റർ ഉണ്ട്, പ്രഷർ ഡിറ്റക്ട് ചെയ്യുന്ന റിസപ്റ്റർ ഉണ്ട്, ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യുന്ന റിസപ്റ്റർ ഉണ്ട്, കോൾഡ് ഡിറ്റക്ട് ചെയ്യുന്ന റിസപ്റ്റർ ഉണ്ട്, പെയിൻ ഡിറ്റക്ട് ചെയ്യുന്ന റിസപ്റ്റർ ഉണ്ട്. അപ്പം ഇങ്ങനെ ധാരാളം റിസപ്റ്റേഴ്സ് കൂടിച്ചേർന്നാണ് ശരിക്കും ആര് എന്ന് പറയുന്നത്, നമ്മളുടെ സ്കിൻ എന്ന് പറയുന്ന ലാർജ് സെൻസ് ഓർഗൺ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ മുഴുവനായിട്ട് കാണപ്പെടുന്ന ഏറ്റവും ലാർജ് ആയിട്ടുള്ള ഒരു സെൻസ് ഓർഗൺ ആണ് ആര് എന്ന് പറയുന്നത്, സ്കിൻ എന്ന് പറയുന്നത്. ഈ സെൻസ് ഓർഗണിന്റെ അകത്ത് ധാരാളം റിസപ്റ്റേഴ്സ് ഉണ്ട്. അതേതൊക്കെയാണ്, പെയിൻ ഡിറ്റക്ട് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്, കോൾഡ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്, ടച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ ധാരാളം റിസപ്റ്റേഴ്സ് ഒക്കെ എവിടെ ഉണ്ട്, നമ്മളുടെ സ്കിന്നിന്റെ അകത്തുണ്ട്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നോക്കിയാൽ മതി. അതിലുള്ള റിസപ്റ്റേഴ്സിനെ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ സ്കിന്ന് പറയാൻ. അതായത് ഡീപ്പായിട്ട് ഒന്നും സ്കിന്നിനെ കുറിച്ച് പറയാനില്ല. നോസും ടങ്കും സെൻസ് ഓർഗൺ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, റിസപ്റ്റേഴ്സിന്റെ പേര് മാത്രം പഠിക്കുക. ബട്ട് ഇയറും ഐയും പഠിക്കുന്ന സമയത്ത് സ്ട്രക്ചർ, അതിന്റെ പാർട്സ്, പാർട്സിന്റെ ഫങ്ഷൻ, അതുപോലെ തന്നെ വർക്കിംഗ്, അതിനകത്തുള്ള റിസപ്റ്റേഴ്സ്, ഇത് മുഴുവൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ഇതോടെ നമ്മളുടെ ഈ സെൻസ് ഓർഗൻ എന്നുള്ള ചാപ്റ്ററിന്റെ അഞ്ച് സെൻസ് ഓർഗൻ കഴിയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാനുള്ളത് ഇതിന്റെ ചെറിയൊരു പോർഷൻ ആയിട്ടുള്ള മനുഷ്യൻ. ഇപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് ഹ്യൂമൻ ബീയിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻസിനകത്തുള്ള സെൻസ് ഓർഗനെ കുറിച്ചാണ്. പക്ഷെ നമുക്ക് മാത്രമല്ലാതെ നമ്മുടെ ചുറ്റിലും കാണുന്ന പല ജീവികളിലും ഇതുപോലെ പലതരത്തിലുള്ള സെൻസ് ഓർഗൻ അല്ലെങ്കിൽ സെൻസ് ചെയ്യാനുള്ളത് പലതും സെൻസ് ചെയ്യാനുള്ള ഓരോ പാർട്സ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് ലാസ്റ്റ് അതും കൂടിയാണ് നോക്കാനുള്ളത്. അപ്പം നമ്മൾ ഇനി കിടക്കുന്നത് ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഹ്യൂമന്റെ സെൻസ് ഓർഗനെ കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് പല അതർ ആനിമൽസിനകത്തുള്ള സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ്. അതിലൊന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള, ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത് പ്ലാനേറിയാണ്. ഇതിങ്ങനെ തന്നെ പഠിക്കുക, എക്സാമിന് ടേബിൾ പോലെ ചോദിക്കുക. പ്ലാനേറിക്ക് അകത്തുള്ള സെൻസ് ഓർഗൻ ആണ് ഐ സ്പോട്ട്. അത് എന്തിനു വേണ്ടിയാണ് ചോദിക്കും, ടു ഡിറ്റക്ട് ലൈറ്റ്. ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പ്ലാനേറിയനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെൻസ് ഓർഗൻ ആണ് ഇത് ഐ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എവിടെയാണുള്ളത്, പ്ലാനേറിക്ക് അകത്താണുള്ളത്. ഇനി നമ്മളുടെ ഷാർക്ക് അല്ലെ, എല്ലാവർക്കും അറിയാം സ്രാവ്, ഷാർക്കിൽ കാണുന്ന ഒരു സെൻസ് ഓർഗൺ ആണ് ലാറ്ററൽ ലൈൻ. ലാറ്ററൽ ലൈൻ, ലാറ്ററൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർക്കിന്റെ വരയ്ക്കുകയാണെങ്കിൽ ഷാർക്കിന്റെ സൈഡിലേക്ക് കാണുന്നെങ്കിലും സൈഡിൽ ഒരു ലൈൻ കാണും. ഈ ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലാറ്ററൽ ലൈൻ. ഷാർക്കിന്റെ ബോഡീന്റെ രണ്ട് സൈഡിലായിട്ടും കാണുന്ന ലൈനാണ് ലാറ്ററൽ ലൈൻ എന്ന് പറയുന്നത്. സോ ഈ ലാറ്ററൽ ലൈനാണ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. ഈ ലാറ്ററൽ ലൈൻ ഹെൽപ്പ് ചെയ്യുന്നത് ഷാർക്കിന്റെ ബോഡി ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. ബോഡി ബാലൻസിങ്ങിനും അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലാറ്ററൽ ലൈൻ ഉള്ളത്. ഇനി അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഹൗസ് ഫ്ലൈ അല്ലെ, ഈച്ചക്കകത്തുള്ള എന്താണ് ഒമച്ചീഡിയ. ഒമച്ചീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കണ്ണിനെയാണ് നമ്മൾ, ഈ ചെറിയ ഈച്ച പോലുള്ള ഫ്ലൈ പോലെയുള്ള ചെറിയ ചെറിയ ഇൻസെക്ടിനെ ഒക്കെയാണ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഒമച്ചീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒമച്ചീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു കണ്ണേ ഉള്ളൂ അല്ലെ, പക്ഷെ ഈ ആ അങ്ങനത്തെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ജീവികളുടെ കണ്ണ് എന്ന് പറഞ്ഞാൽ
തൗസൻഡ് അയിന്റെ കോമ്പിനേഷൻ ആണ് ആയിരം കണ്ണിന്റെ കോമ്പിനേഷൻ ആണ് അവരുടെ കണ്ണ് എന്ന് പറയുന്നത് ആ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഒമറ്റിഡിയ എന്ന് പറയുന്നത് ഈ ഒമറ്റിഡിയ ഉള്ളതുകൊണ്ട് അവർക്ക് ലാർജ് വ്യൂ അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിനെ പലതരത്തിൽ കാണാൻ പറ്റും 360 വ്യൂ ഇതൊക്കെ കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഒമറ്റിഡിയ ഉള്ളത് കൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ആ പോയിന്റ് പഠിക്കാം ഇനി അതുപോലെ തന്നെ പഠിക്കാനുള്ള വേറൊരു പോയിന്റ് ആണ് സ്നേക്കില് സ്നേക്ക് പാമ്പിലുള്ള ജേക്കബ്സൺ ഓർഗൺ ജേക്കബ്സൺസ് ഓർഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഓർഗൺ ആണ് ജേക്കബ്സൺ ഓർഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പിന്റെ നാവിന്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ അണ്ണാക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ ഉണ്ടാവും ആ ഒരു വായുടെ തൊട്ട് വായുടെ മോൾ പോർഷനില് ആണ് ഈ ഒരു ഓർഗൺ ഉള്ളത് ഇതൊരു ഓർഗൺ ആണ് ഇനി വരുന്ന പേരാണ് ജേക്കബ്സൺ ഓർഗൺ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് ഇടക്കിടയ്ക്ക് നാവ് പുറത്തേക്ക് ഇടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ പാമ്പ് പാമ്പിനെ കണ്ട അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കറിയാം പാമ്പ് ഇടക്കിടയ്ക്ക് അതിന്റെ ടങ് പുറത്തേക്ക് പുറത്തേക്ക് ഇടും അല്ലെ അപ്പൊ ഇങ്ങനെ നാക്ക് പുറത്തേക്ക് ഇടുന്ന സമയത്ത് ഈ എയറിലൊക്കെ എന്തെങ്കിലും ആരോമാറ്റിക് പാർട്ടികൾ മണം സ്മെല്ലുള്ള എന്തെങ്കിലുമൊക്കെ പാർട്ടികൾസ് എപ്പോഴും ഒന്നുണ്ടാവും ഈ എയറിലുണ്ടാവും അപ്പൊ ഈ പാമ്പ് ഈ നാക്ക് പുറത്തേക്ക് ഇടുന്ന സമയത്ത് ഇതിന്റെ ടങ്ങിന്റെ മുകളിൽ എന്ത് ചെയ്യും ഈ ആരോമാറ്റിക് പാർട്ടികളൊക്കെ തട്ടും ആ നാക്ക് അത് ഉള്ളോട്ട് കളിക്കണം ഉള്ളോട്ട് ഇടുന്ന സമയത്ത് നാക്കിൽ നിന്നുള്ള ഈ ആരോമാറ്റിക് പാർട്ടികൾ നാക്കിന്റെ തൊട്ട് മുകളിലുള്ള ഈ ജേക്കബ്സൺ ഓർഗണിൽ എൻ്റർ ആവുകയും അത് സാധാ പറഞ്ഞ ഇമ്പൾസുകളൊക്കെ ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും ജേക്കബ്സൺ ഓർഗൺ ഈ പാമ്പിന്റെ ആ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും സോ പാമ്പിൽ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഓർഗണാണ് ജേക്കബ്സൺ ഓർഗൺ അത് അതിന്റെ ടങ്ക് പുറത്തേക്ക് ഇടുന്ന സമയത്താണ് ഈ ആരോമാറ്റിക് പാർട്ടികൾ ആ ടങ്കിന്റെ മുകളിൽ തട്ടുക എന്നിട്ടാണ് പിന്നെ ഈ ജേക്കബ്സൺ ഓർഗണിലേക്ക് ആ പാർട്ടികൾ എത്തിപ്പെടും ആ പാമ്പിന് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫ്ലൈസില് ഒമറ്റിഡിയ അതുപോലെ ഷാർക്കില് ലാറ്ററൽ ലൈൻ പ്ലാനേറിയൽ ഐസ്പോട്ട് ഇതേ ഒരു ടേബിൾ ആക്കി പഠിക്കാം നിങ്ങൾക്ക് ഓരോരോ പോർഷൻ ആണ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളത് ഇത് ഇതേപോലെ ഒരു ടേബിൾ ആക്കുക എക്സാമിന് ഇതേപോലെ ടേബിൾ ആണ് ചോദിക്കുക അതുപോലെ പഠിച്ചു ചെയ്യുക അപ്പൊ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക വിളിച്ച് ചോദിക്കുക അപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക അടുത്ത തന്നെ എക്സാമും വൈവയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ്